Good morning to one and all. Me myself, Safad. Nammala innathe ee session la discuss cheynathu assembler inde design options aanu nammal discuss cheynathu. Adu nammude second module varuna portion aanu. Appo nammal kaiyna use class il machine independent aayittulla feature alla assembler inde korchu machine independent aayittulladum machine dependent aayittulla korchu feature alla petti nammal discuss cheyirunnu. Appo nammal innathe session la assembler inde design options aanu nammal discuss cheynathu. Okay. Appo nammude അസംബ്ലറിൻ്റെ ഡിസൈൻ ഓപ്ഷൻസിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെ പോർഷൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൺ പാസ് അസംബ്ലർ എന്താണെന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ടു പാസ് അസംബ്ലർ, അതുപോലെ തന്നെ നമുക്ക് ലോഡ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഉണ്ട്. എങ്ങനെയാണ് വൺ പാസ് അസംബ്ലർ നമ്മുടെ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതുപോലെ ടു പാസ് അസംബ്ലറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ലോഡ് ആൻഡ് ഗോ അസംബ്ലർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ടു പാസ് അസംബ്ലറിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഈ അൽഗോരിതം കണ്ടതാണ്. സെയിം അൽഗോരിതം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്കറിയാം അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്. നമ്മുടെ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷന്. അത് വൺ പാസ് അസംബ്ലർ ആണെങ്കിലും ടു പാസ് അസംബ്ലർ ആണ് അല്ലെ ലോഡ് ആൻഡ് ഗോ അസംബ്ലർ ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ഫംഗ്ഷണാലിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ നമ്മുടെ സോഴ്സ് കോഡിലേക്ക് സീറോസ് ആൻഡ് വൺസ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പല രീതിയിലാണ്, ഈ മൂന്ന് അസംബ്ലറും മൂന്ന് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ കോഡ് തന്നെയായിരിക്കും. ഒരു വൺ പാസ് അസംബ്ലർ ആണെങ്കിൽ പേര് തന്നെയുണ്ട് വൺ പാസ്, അതായത് എൻ്റയർ ഫയലിനെ നമ്മൾ എഴുതിയിരിക്കുന്ന അസംബ്ലി ലാംഗ്വേജിനെ ഒറ്റ ഒരു പാസിൽ തന്നെയാണ് എല്ലാ ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് കറസ്പോണ്ടിങ് സോഴ്സ് കോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. എല്ലാം ഒറ്റ ഒരു പ്രോസസ്, ഒറ്റ ഒരു സിംഗിളായിട്ട് തന്നെയാണ് ഈ ഒരു പാസ് നടക്കുന്ന ഈ അസംബ്ലർ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ ടു പാസ് അസംബ്ലർ ആണെങ്കിൽ രണ്ട് പാസ് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ രണ്ട് പ്രാവശ്യം ഈ ഒരു ടു പാസ് അസംബ്ലർ പെർഫോം ചെയ്തിട്ടാണ് ഫൈനലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പാസിൽ നമ്മൾ കുറച്ച് ലേബൽ ഡെഫിനിഷനുകളൊക്കെ നമ്മൾ നോക്കും. ആ ലേബൽ നോക്കുന്ന ലേബൽ ഡെഫിനിഷനുകളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത്, അതായത് സിം ടാബ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ ലേബിളുകളെ നമ്മൾ ആദ്യമേ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് സെക്കൻഡ് പാസിലാണ് നമ്മുടെ സിമ്പിൾ ടേബിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ നടക്കത്തുള്ളൂ, അതായത് ആക്ച്വലായിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ നമ്മുടെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ പാസിലാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് വൺ പാസും ടു പാസും തമ്മിൽ. വൺ പാസ് ആണെങ്കിൽ ഒരു സിംഗിൾ പാസിൽ തന്നെ എൻ്റയർ ഫംഗ്ഷനാലിറ്റി പെർഫോം ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ടുള്ള മെഷീൻ കോഡിനെ ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യും. നേരെ മറിച്ച് ടു പാസ് ആണെങ്കിൽ രണ്ട് പാസ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ പാസിൻ്റെ അകത്ത് നമ്മൾ എഴുതിയ ലാംഗ്വേജിൻ്റെ അകത്തുള്ള ലേബലുകളെയും അങ്ങനെയുള്ള ഡെഫിനിഷനുകളെയും ഒക്കെ നമ്മുടെ സിമ്പിൾ ടേബിളിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്ത് വെക്കും. സെക്കൻഡ് പാസിൽ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് എല്ലാ എൻട്രീസിനെയും ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അസംബ്ലി ലാംഗ്വേജിൽ ഉള്ള പ്രോഗ്രാമിനെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഇനിയും ഇത് നമ്മളോട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വൺ പാസ് അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ പാസിലാണ് എൻ്റയർ പ്രോസസ്സിങ് നടത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് വൺ പാസ് അസംബ്ലറിന് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. എന്താണ് ഫോർവേഡ് റഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോർവേഡ് റഫറൻസിങ് ഇൻ പാസ് ടു അസംബ്ലർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ഫോർവേഡ് റഫറൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ പാസ് അസംബ്ലർ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ട നമ്മൾ പാസ് ടു അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഫോർവേഡ് റഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സിമ്പിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അതാണ് ഫോർവേഡ് റഫറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നമ്മളിത് കഴിഞ്ഞ മോഡ്യൂളിൽ ഫോർവേഡ് റഫറൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമുക്കറിയാം പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പം ഈ ഒരു പാസ് വണ്ണിലാണെങ്കിൽ ഒറ്റ ഒരു സിംഗിൾ പാസിലായിരിക്കും എൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ലൈൻ നമ്മൾ സ്കാൻ ചെയ്യുന്നു, അതിനെ നമ്മൾ പാർസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് പാസ് വൺ അസംബ്ലറിൽ നടക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോർവേഡ് റഫറൻസിങ്, അതായത് ഏതെങ്കിലും ഒരു സിമ്പിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ അഡ്രസ്സ് അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു സിമ്പിളിനെ നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൻ്റെ അകത്ത് അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു അഡ്രസ്സ് നമുക്ക് ഗെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ വൺ പാസ് അസംബ്ലറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു പാസിൽ ഇത് നടക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫൈൻ ചെയ്യാത്ത സിമ്പിൾ വരുവാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോർവേഡ് റഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടു പാസ് അസംബ്ലർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ
ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി വൺ പാസ് അസംബ്ലർ ആണ് എങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ പ്രോസസ്സിങ്ങും, അതായത് നമ്മുടെ സ്കാനിങ് നമ്മുടെ എഴുതിയ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്തു, അത് പാർസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്ജക്ട് കൺവേർഷൻ നടത്തി. ഒറ്റ ഒരു പാസിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ നോക്കി, ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ ലൈനിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിരിക്കുകയാണ് ഫസ്റ്റ് എസ് ടി എൽ റിട്ടേൺ അഡ്രസ് ഓഫ് ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ റിട്ടേൺ അഡ്രസ്സിൻ്റെ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റിട്ടേൺ അഡ്രസ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന 1000 എന്ന് പറയുന്ന ലൈനിലാണ്. അതിനുശേഷം അപ്പം നമ്മുടെ സിംഗിൾ പാസ് അസംബ്ലർ ആണ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് സിംഗിൾ പാസ് അസംബ്ലർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിംഗിൾ പാസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ ഇല്ല, റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ലൈൻ നമ്പർ 1033 എന്ന് പറയുന്ന ഈ ലൈനിലാണ് ഈ റിട്ടേൺ അഡ്രസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിസർവ് വേർഡ് 1 എന്ന് പറഞ്ഞ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ പാസ് 1 അസംബ്ലർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു അഡ്രസ്സ് നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്നേ കാണിക്കത്തുള്ളൂ, എറർ ആയിരിക്കും കിട്ടുന്നത്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡിനെ കിട്ടത്തില്ല. എപ്പോഴാണോ ലൈൻ നമ്പർ ഈ 1033 വരുന്നത് അപ്പം മാത്രമേ നമുക്ക് ഈ റിസർവ് വേർഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയാൻ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഇതാണ് ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പം ഇതിനെ ഓവർകം ചെയ്യാനാണ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള വൺ പാസ് അസംബ്ലറിന് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റെഫറൻസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൊല്യൂഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടു പാസ് അസംബ്ലർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഏരിയാസിനെയും നമ്മൾ റെഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഏരിയാസിനെയും എല്ലാ ഇൻസ്ട്രക്ഷനുകളെയും നമ്മൾ സിമ്പിളുകളെയും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം റെഫറൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. പക്ഷേ ഇത് നമുക്ക് ഇൻകൺവീനിയൻ്റ് ആയിട്ടൊരു പ്രോസസ്സിങ് ആണ്. ആ രീതിയിലാണ് നമുക്ക് ജമ്പ് ഇൻസ്ട്രക്ഷൻസിനൊക്കെ നമുക്ക് എളുപ്പം എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ലൈൻ നമ്പർ 1000 നിൽക്കുന്നു, നമുക്ക് പെട്ടെന്ന് ലൈൻ നമ്പർ 1033 പോയി അവിടുത്തെ അഡ്രസ്സ് എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് 1001 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ ഹാൻഡിൽ ചെയ്യാനേ നമുക്ക് പ്രാക്ടിക്കലി പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ടു പാസ് അസംബ്ലർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. അപ്പം ടു പാസ് അസംബ്ലർ ആണെങ്കിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വൺ പാസ് അസംബ്ലറിനാണെങ്കിൽ തന്നെ നമുക്ക് ഒരു അതിനെ ഒരു ഫർദറായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ ടു ടൈപ്സ് ഓഫ് വൺ പാസ് അസംബ്ലർ. നമ്മുടെ വൺ പാസ് അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ലൈൻ കണ്ടു, ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് കോഡിനെ ജനറേറ്റ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ വൺ പാസ് അസംബ്ലർ. പക്ഷേ ഈ പറയുന്ന ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്ന പ്രോബ്ലം അതിന് ഓവർകം ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടു പാസ് അസംബ്ലറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ വൺ പാസ് അസംബ്ലറിനകത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് ഒബ്ജക്ട് കോഡിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതാണ് ലോഡ് ആൻഡ് ഗോ അസംബ്ലർ എന്ന് പറയുന്നത്. ലോഡ് ആൻഡ് ഗോ അസംബ്ലർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അതായത് നമ്മളൊരു ലൈൻ കണ്ടു ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് നമ്മൾ മെമ്മറിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്ട് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാണ് ഫോർ ഇമ്മീഡിയറ്റ് എക്സിക്യൂഷൻ. അതാണ് ലോഡ് ആൻഡ് ഗോ അസംബ്ലർ. പേര് തന്നെ ലോഡ് ആൻഡ് ഗോ, അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കണ്ടു, ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ കണ്ടു, ആ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ ഡയറക്റ്റ് ആയിട്ട് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു, ലോഡ് ചെയ്തു, അടുത്ത പറഞ്ഞ തന്നെ ഗോ ചെയ്തു, അടുത്ത അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ രീതിയിലാണ് ലോഡ് ആൻഡ് ഗോ അസംബ്ലർ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്ട് കോഡ് പിന്നെ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ടു പാസ് അസംബ്ലർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഫോർവേഡ് റെഫറൻസ് ഈ വൺ പാസ് അസംബ്ലറിൻ്റെ കേസിലാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സിമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത ഒരു സിമ്പിൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്ന ഈ പ്രോബ്ലം വരുന്നത്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് ടു പാസ് അസംബ്ലർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടു പാസ് അസംബ്ലർ എങ്ങനെയാണ് ഫോർവേഡ് റെഫറൻസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പാസ് അസംബ്ലറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാസസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ പാസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾസ് ആൻഡ് ലിറ്ററൽസിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും എല്ലാ, അതായത് ആദ്യത്തെ പാസിൽ നമ്മൾ എഴുതിയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ അകത്തുള്ള എല്ലാ സിമ്പിളുകളെയും എല്ലാ ലിറ്ററുകളെയും എല്ലാം തന്നെ അത് ഡിഫൈൻ ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സോട് എടുത്ത് നമ്മുടെ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് ഒരു എൻട്രി കീപ്പ് ചെയ്ത് വെക്കും. നമ്മളിത് സിമ്പിൾ ടേബിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് എങ്ങനെയാണ് സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് ഓരോ കറസ്പോണ്ടിങ് സിമ്പിളുകളെ നമ്മൾ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് രണ്ടാമത്തെ പാസിൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താ നടക്കുന്നത്, ആദ്യത്തെ പാസിൽ എന്ന് പറയുമ്പോൾ
ജസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ, സിമ്പിൾ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സിമ്പിൾ ടേബിളിന് അതോടെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ലിറ്ററൽസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ പാസിലാണ് നമുക്ക് വേണ്ട ഒബ്ജക്ട് പ്രോഗ്രാം, അതായത് നമ്മുടെ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്നത് രണ്ടാമത്തെ പാസിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേസ് വരുന്നത് കൊണ്ട് തന്നെ ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ടു പാസ് അസംബ്ലറിനകത്ത്. ഇപ്പം ഇനി അതൊരു രണ്ട് പാസിനെ നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം. ഫസ്റ്റ് പാസിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ അസൈൻ അഡ്രസ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പാസ് ടുവിലേക്ക് ഏതെങ്കിലും ഫോർവേഡ് റെഫറൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ടേബിളിനകത്ത് എൻട്രോ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും അസംബ്ലർ ഡയറക്ടീവ്സ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം അസംബ്ലർ ഡയറക്ടീവ്സ് ആണെങ്കിൽ അതിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. അസംബ്ലർ ഡയറക്ടീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ സോഴ്സ് കോഡ് അങ്ങ് എഴുതത്തേ ഉള്ളൂ. അതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അസംബ്ലർ ഡയറക്ടീവ്സ് അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ബൈറ്റ് റിസർവ് ബേർഡ് എന്നൊക്കെ പറയുന്നത് അസംബ്ലർ ഡയറക്ടീവ്സ് ആണ്. ഇതിനെ നമുക്ക് അഡ്രസ് അസൈൻമെൻ്റ് ഒരു പ്രോബ്ലം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സിമ്പിളുള്ള സിമ്പിൾ ടേബിളുള്ള സിമ്പിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ഇത്രയാണ് ഫസ്റ്റ് പാസിൽ ചെയ്യുന്നത്. സെക്കൻഡ് പാസ് വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യും, ഓരോ ഇൻസ്ട്രക്ഷനും എടുക്കുന്നു, അതിൻ്റെ ഓപ്പ് കോഡും ജനറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സോടെ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ ഏതെങ്കിലും വാല്യൂസ് ജനറേറ്റ് ബൈ ബൈറ്റ് വേർഡ്, ഇങ്ങനെയുള്ള വാല്യൂസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും സിമ്പിൾസ് ഫസ്റ്റ് വണ്ടിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ പാസ്വേഡിൽ നടത്തുന്നു. ഫൈനലി നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാമിനെ നമ്മൾ എഴുതുന്നു, ഫൈനലി കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് രണ്ട് പാസ്സായിട്ട് ടു പാസ് അസംബ്ലർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ അസംബ്ലറിൻ്റെ അകത്തുള്ള ഡാറ്റ സ്ട്രക്ചറുകൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്താണ്. മൂന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒരു ഓപ്പറേഷൻ കോഡ് ടേബിൾ, ഒക്ടാബ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ സിമ്പിൾ ടേബിൾ ഉണ്ട്, ലൊക്കേഷൻ കൗണ്ടർ ഉണ്ട്. ഈ മൂന്ന് ഡാറ്റ സ്ട്രക്ചറുകൾ നമ്മൾ ഇൻറ്റേർണൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓഫ് അസംബ്ലർ ആണ്. അതുപോലെ ഓപ്പറേഷൻ ടാബ് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സിംബോളിക് ഇൻസ്ട്രക്ഷനുകളെ അതിൻ്റെ ലെങ്ത്, ഒരു സിമ്പിളിൻ്റെ ലെങ്ത്, അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡുകൾ, ഈ വക കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്. സിമ്പിൾ ടേബിൾ ആണെങ്കിൽ എന്ത് വരും, നമ്മുടെ ലേബലുകൾ കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കാണും. ലൊക്കേഷൻ കൗണ്ട് ആണെങ്കിൽ അടുത്ത ലൊക്കേഷൻ പോയിന്റ്സ് ഇത് നെക്സ്റ്റ് ലൊക്കേഷൻ വേർ ദ കോഡ് വിൽ ബി പ്ലേസ്ഡ്, അതാണ് ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പം കറണ്ടായിട്ട് ഏത് ലൊക്കേഷനാണോ നിൽക്കുന്നത്, പ്രോഗ്രാം ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് ലൈനാണോ, ആ കറസ്പോണ്ടിങ് ലൊക്കേഷൻ ആയിരിക്കും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്ന വാല്യൂ. ഇനി നമ്മൾ ടു പാസ് അസംബ്ലറിൻ്റെ ഒരു ഡയഗ്രം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, ഫസ്റ്റ് പാസ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നു. ആദ്യത്തെ പാസിൽ വരുന്ന ഡാറ്റ സ്ട്രക്ചർ ടേബിളാണ് ഒക്ടാബ് സിമ്പിൾ ടേബിൾ, അതിനെ നമ്മൾ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫയലായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെക്കൻഡ് പാസിലാണ് നമ്മൾ സിമ്പിൾ ടേബിൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലംസ് ഉണ്ടോ എന്ന്. എന്നിട്ട് ഫൈനലി നമ്മുടെ ഒബ്ജക്ട് കോഡായിട്ട് ജനറേറ്റ് ചെയ്യുന്നു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഫസ്റ്റ് പാസിൽ നമ്മൾ നോക്കി, എന്നിട്ട് സിമ്പിൾ ടേബിളിൻ്റെ എൻട്രീസോടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ സെക്കൻഡ് പാസ് കഴിഞ്ഞിട്ടാണ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഒക്ടാവിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. എന്തെങ്കിലും ന്യൂമോണിക് ഓപ്പറേഷൻ കോഡുകളെ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ് കോഡുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള അസംബ്ലർ ഒക്കെ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൻ്റെ ലെങ്ത്തൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഒക്ടാവിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ ആഡ് എം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ ഓപ്പ് കോഡ് 18, കറസ്പോണ്ടിങ് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് 3. ഇപ്പം വേറൊരു ഇൻസ്ട്രക്ഷൻ ലോഡ് അക്യുമുലേറ്റർ, LDA എന്ന് പറയുന്ന ലോഡ് അക്യുമുലേറ്റർ, ലോഡ് എം എന്ന് പറഞ്ഞ ഓപ്പ് കോഡ് 00, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ഒക്ടാവിൻ്റെ ഒരു എൻട്രി. ഇതൊരു എക്സാമ്പിളാണ്, ഒക്ടാവിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒക്ടാവിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂമോണിക് കോഡുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡുകളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒക്ടാവിൻ്റെ അകത്ത്. ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ടേബിളാണ്. സ്റ്റാറ്റിക് ടേബിൾ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ടേബിളല്ല, ഒരിക്കൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് ചേഞ്ച് ആകുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ടേബിളാണ് നമ്മുടെ ഒക്ടാവ്. കാര്യം ഒരിക്കലും ഒരു ഇൻസ്ട്രക്ഷന് എൻ്റെ ഓപ്പ് കോഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചേഞ്ച് വരുത്തത്തില്ല. പിന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഹാഷ് ടേബിൾ അല്ലെ അറേ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സെർച്ച് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാഷ് ടേബിൾ എൻട്രി ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഒപ്റ്റിമം പെർഫോമൻസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കീയെ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഒപ്റ്റിമം ആയിട്ട് നമുക്കത് പെർഫോം ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് വരുന്ന സിമ്പിൾ ടേബിൾ ആണ്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആണ് നമ്മുടെ സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബലുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. കറസ്പോണ്ടിങ് ലേബലും അതിൻ്റെ അഡ്രസ്സൂടെ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ലേബലിൻ്റെ പേര് കാണും, അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂം കൂടെ ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മൾ സിമ്പിൾ ടേബിൾ. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ലേബിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു അഡ്രസ്സ് നമ്മൾ നോക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള
address number the label edugunu, and corresponding address edugunu, where label edugunu, corresponding address edugunu. This is the symbol table entry. Hash table representation ayirikum symbol table ennu parayunnathu. പിന്നെ ഉണ്ട് ഒരു എറർ കണ്ടീഷൻ ഒക്കെ അതായത് ഏതെങ്കിലും ഒരു ലേബൽ നമ്മൾ ഒന്നിക്കൂടുതൽ തവണ ഡിഫൈൻ ചെയ്തുവെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന ആൽഫ എന്ന് പറയുന്നത് ഞാൻ വേറൊരിടത്തൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫയ്ക്ക് ഇപ്പോൾ ഒരു എൻട്രി 1200 എന്നൊരു എൻട്രി വരുവാണെങ്കിൽ എറർ ബിറ്റ് സെറ്റ് ചെയ്യും ഫ്ലാഗിൻ്റെ അകത്ത്. കാരണം ഓൾറെഡി നമ്മൾ ആൽഫയ്ക്ക് 1009 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഒരു ആൽഫ എന്ന് പറയുന്ന നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡെഫിനിഷൻ ആണ്. അതെന്ന് പറയുമ്പം ഫ്ലാഗ് ബിറ്റ് അവിടെ സെറ്റ് ആകും. അത് എറർ കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതർ ഇൻഫർമേഷനായ നമ്മുടെ ലെങ്ത്, എബൌട്ട് ദ ഡേറ്റ ഏരിയ, അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത്തിനെ കൂടെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ടേബിളിനകത്ത് സ്പെസിഫൈ ചെയ്യാം. പിന്നെ സിമ്പിൾ ടേബിളിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനകത്ത് എന്തെങ്കിലും എറർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഫ്ലാഗ്സ് സെറ്റ് ചെയ്യും. ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡെഫിനിഷൻ ഓഫ് ലേബിളിലുണ്ടെങ്കിൽ മാത്രമേ ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടേബിൾ അല്ല, ഒരു ഡൈനാമിക് ടേബിൾ ആണ്. സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് എപ്പം വേണമെങ്കിലും നമുക്ക് സിമ്പിൾസിനെ ഇൻസെർട്ടോ ഡിലീറ്റോ അല്ലെ എന്തെങ്കിലും ചേഞ്ചസോ ഒക്കെ അതിന് വരുത്താം. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള ടേബിൾ ആണ്. നമ്മുടെ ഓപ്റ്റാവ് ആണെങ്കിൽ അത് സ്റ്റാറ്റിക് ടേബിൾ ആയിരുന്നു, ചേഞ്ചസ് ഉണ്ടാകത്തില്ല. പക്ഷേ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ടുള്ള ടേബിൾ ആണ്. നമ്മൾ പാസ്റ്റ് ടു അസംബ്ലി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ആദ്യത്തെ പാസിൻ്റെ അകത്ത് സിമ്പിൾസിനെ നമ്മൾ സിമ്പിൾ ടേബിളിനകത്ത് എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ് പാസിൽ ആദ്യത്തെ പാസിൻ്റെ അകത്ത് ഏതെങ്കിലും സിമ്പിൾ നമുക്ക് ഡിഫൈൻ ചെയ്ത ഫോർവേഡ് റെഫറൻസ് പോലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കാതെ പോയ സിമ്പിളുകളെ നമ്മൾ സെക്കൻഡ് പാസിലാണ് നമ്മൾ സിമ്പിൾ ടേബിളിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേബിൾ എന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കും. പിന്നെ ഹാഷ് ടേബിളാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്, കാരണം സെർച്ച് സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹാഷ് ടേബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇൻസേർഷനും അതുപോലെ റിട്രീവ് എന്തെങ്കിലും ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യണേലും ഹാഷ് ടേബിൾ റെപ്രസെൻറ്റേഷൻ ആണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ടേബിളിനെ ഹാഷ് ടേബിളിലായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫൈനലി വരുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലൊക്കേഷൻ കൗണ്ടർ. അത് നമ്മുടെ അഡ്രസ് അസൈൻമെൻ്റ് ആണ് മെയിനായിട്ട് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. LOC CTR ആണ് അതിൻ്റെ ഒരു അബ്രിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോ ചാർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രോഗ്രാംസ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് END എന്ന് പറയുന്ന ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ നമ്മുടെ ബിഗിനിങ് അഡ്രസ്സ് എന്ന രീതിയിൽ ഇപ്പോൾ 1000 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1000 നമ്മൾ ഉടനെ തന്നെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ബിഗിനിങ് അഡ്രസ്സ് 1000 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്ത്, അതായത് ഒരു അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അതിനെ പ്രോസസ്സ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡിലേക്ക് അയച്ചു. അങ്ങനെ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്രയാണോ നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത്, അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സോഴ്സ് കോഡിലേക്ക് നമ്മൾ മാറ്റുന്ന, മെഷീൻ കോഡിലേക്ക് മാറ്റുന്ന അതിൻ്റെ ലെങ്ത് എത്രയാണോ അതനുസൃതമായിട്ടായിരിക്കും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ട നമ്മൾ അസംബ്ലറിൻ്റെ അൽഗോരിതംസ് കണ്ടിരുന്നു. പാസ് വണ്ണിൻ്റെ അകത്തെ അൽഗോരിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഇത് തന്നെയാണ്, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പാസ് വണ്ണിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യത്തെ ഈ ഒരു അൽഗോരിത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം എന്താണ്, നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലി ഡയറക്റ്റീവ് സ്റ്റാർട്ട് എന്നാണ്, അതിനെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ ഉള്ളത് അതിനെ നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് വെക്കും. ഇതാണ് നമ്മുടെ പാസ് വണ്ണിൻ്റെ അത് നടക്കുന്നത്. അതായത് നമ്മൾ ഓരോ ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യുന്നു, നമ്മൾ എപ്പോഴാണ് ഓപ്പ് കോഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കാണുന്നത് അതിനെ നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്നു. ലൊക്കേഷൻ കൗണ്ടറിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു സ്റ്റാർട്ടിങ് അഡ്രസ്സ് വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത ലൈനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫയൽ, അതായത് നമ്മുടെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇൻ്റർമീഡിയറ്റ് ഫയലായിട്ട് നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കുന്നു. ഇത് ഇനിയിപ്പം ഏതെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ ഓപ്പ് കോഡ് എൻഡ് ആകുന്നതും വരെ, അതായത് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതും വരെ ഈ പ്രോസസ്സാണ് നടക്കുന്നത്. കമൻറ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്ത് കളയുകയാണ്, കമൻറ്റ് ലൈനുകളെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടെങ്കിൽ, ലേബലിൻ്റെ അകത്ത് എന്തെങ്കിലും സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ സിമ്പിൾ ടേബിളിൽ പോകുന്നു. സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ നോക്കുന്നു, ഡെഫിനിഷന് ഉണ്ട് കണ്ടില്ല എങ്കിൽ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു ഫോർവേഡ് റെഫറൻസിന് വേണ്ടി. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്പിൾ ഒന്നിക്കൂടുതൽ തവണ ആ സിമ്പിളിന് എൻട്രി വന്നുവെങ്കിൽ നമ്മൾ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബലും അതിൻ്റെ അഡ്രസ്സൂടെ നമ്മൾ സിമ്പിൾ ടേബിളിൻ്റെ അതോടെ എൻട്രി ചെയ്യുന്നു. ഇനി നമ്മൾ ഓപ്പ് കോഡ് നോക്കുന്നു. ഓപ്പ് കോഡിൻ്റെ അകത്ത് വേർഡ് ആണെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ 3 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. റിസർവ് വേർഡ് ആണെങ്കിൽ 3 സ്റ്റാർ അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സൂടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. റിസർവ് ബൈറ്റ് ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സ് ആണ് ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴേലും ഒരു ലേബിൾ കാണുന്ന സമയത്ത്
അതിനെ നമ്മുടെ സിമ്പിൾ ടേബിളിനകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഒന്നി കൂടുതൽ തവണ ലേബിൾ ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ എറർ ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും അൺ ഓർഗനൈസ് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ ഡെഫിനേഷൻ നമുക്കില്ല എങ്കിൽ അവിടെയും നമ്മൾ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പാസ് വണ്ണ് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ഒരു അൽഗോരിതം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസ് ടുവിന് ഇതുപോലെ തന്നെ, സെക്കൻഡ് പാസിനും ഇതുപോലെ തന്നെ ഒരു അൽഗോരിതം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ട സെയിം അൽഗോരിതം തന്നെയാണ്. ആദ്യമേ തന്നെ നമ്മുടെ പ്രോഗ്രാം നോക്കുന്നു, സ്റ്റാർട്ടിംഗ് ആണോ എന്ന് നോക്കൂ. സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് ലൈനുകളെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ഫയലിലേക്ക് റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻഡ് ആകുന്നതിനും വരെയും കമൻറ്റ് ലൈൻ ആണെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു. നമ്മൾ ഓപ്റ്റാബ് പോയി നോക്കുന്നു, ഓപ്പ് കോഡിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. എന്തെങ്കിലും ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ടേമിൻ്റെ അകത്തോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആ സിമ്പിളിൻ്റെ അഡ്രസ്സിനെ കൂടെ നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ പാസ് ടു ഫംഗ്ഷന് നടക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ പ്രോഗ്രാമിന് മൂന്ന് രീതിയിലുള്ള റെക്കോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു ഹെഡർ റെക്കോർഡുണ്ട്, ടെക്സ്റ്റ് റെക്കോർഡുണ്ട്, എൻഡ് റെക്കോർഡുണ്ട്. അതുപോലെ ഒബ്ജക്ട് കോഡ് പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു നാലാമതായിട്ടൊരു റെക്കോർഡ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിലെ ടെക്സ്റ്റ് റെക്കോർഡിലെ കണ്ടൻറ്റുകളാണ് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്നത്. കാരണം ഹെഡറിൻ്റെ അകത്ത് ജസ്റ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമേ പറയത്തുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്താണ് നമ്മുടെ പ്രോഗ്രാം. നിങ്ങൾ ആ ഫോർമാറ്റ് നോക്കണം ഓരോ ഇതിൻ്റെയും. ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്താണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം സോഴ്സ് കോഡ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ റെക്കോർഡിൻ്റെ അകത്ത് ജസ്റ്റ് പ്രോഗ്രാമിൻ്റെ എൻഡ് സ്പെസിഫൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് റെക്കോർഡ് വരുന്ന സമയത്ത് പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനകത്തെ കണ്ടൻറ്റുകൾ നമ്മൾ ഒബ്ജക്ട് കോഡ് ടെക്സ്റ്റ് റെക്കോർഡിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. അത് എൻഡ് ആകുന്നിടം വരെയും ഇത് റെക്കോർഡ് ചെയ്തു റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം ഫൈനലി വരുന്ന ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് ടെക്സ്റ്റ് റെക്കോർഡിലെ കണ്ടൻറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റിലേയും കാണുന്നിടം വരെ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇത്രയാണ് സെക്കൻഡ് പാസിൽ എസ് ഐ സിക്കകത്താണെങ്കിലും നമ്മുടെ അസംബ്ലറിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ മൂഡിലിൻ്റെ സൈറ്റിൽ പോവുക, അവിടെ ഒരു രണ്ട് ട്യൂട്ടോറിയൽസ് കാണും, അത് നിങ്ങൾ വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഒരു അറ്റൻഡൻസ് ലിങ്ക് ഉണ്ടാകും, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, ടൈമിലി സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മുടെ മൂഡിലിൻ്റെ ഡിസ്കഷൻ ഫോറത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അസംബ്ലറിൻ്റെ ഡിസൈൻ ഓപ്ഷനെ പറ്റിയാണ്. നമ്മൾ കുറച്ച് ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്ന് ഡാറ്റ സ്ട്രക്ചർ, സിമ്പിൾ ടേബിള്, ഓപ്റ്റാബ്, ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്ന മൂന്ന് ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പാസ് വൺ, പാസ് വൺ അസംബ്ലർ എന്താണ്, ലോഡ് ആൻഡ് ഗോ അസംബ്ലർ എന്താണ്, പാസ് ടു അസംബ്ലർ എന്താണ്, എന്താണ് ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ ഒരു അൽഗോരിതം വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലുണ്ട് സെയിം അൽഗോരിതം തന്നെയാണ് അസംബ്ലറിൻ്റെ, ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം പാസ് വണ്ണിൽ നമ്മുടെ ആ ഈ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആണ് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അകത്തോട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ലേബിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ടേബിളിനകത്ത് സേവ് ചെയ്യുന്നു. ലേബിൾ ഡെഫിനേഷൻ നമുക്ക് കണ്ടില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യണം. ഒന്നി കൂടുതൽ തവണ ആ സിമ്പിൾ ലേബിൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പാസ് വണ്ണിൽ നടക്കുന്ന പ്രോസസ്സ്. പാസ് ടുവിലാണ് നമ്മുടെ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി വരുന്നത്. ടെക്സ്റ്റ് റെക്കോർഡിലെ കണ്ടൻറ്റുകളെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കണ്ടൻറ്റ് തീരുന്നിടം വരെയും നമ്മുടെ ഫൈനലി ഉള്ള ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് നമ്മൾ ഫുള്ള് ലൈന് റൈറ്റ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്രോസസ്സ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ കൊണ്ടുവന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടെ മൂഡിൻ്റെ ഡിസ്കഷൻ ഫോറത്തിൻ്റെ അകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.